പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഗൗരാമി കുഞ്ഞുങ്ങളുടെ അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇട്ടത്. ഇതുകൊണ്ട് നമ്മുടെ മീനുകള് വലുതായിട്ടുണ്ട്. ഇപ്പൊ 2 മാസമായില്ലേ, ഏകദേശം 2 മാസമായിന്ന് തോന്നാം. ഇതിപ്പോ വെള്ളം ഇച്ചിരി കലങ്ങി കിടക്കണ കേട്ടോ. കലങ്ങി എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക്, അതിനകത്ത് ഈ ആൽഗ വന്നിട്ട് പച്ച കളർ പോലെ തോന്നിക്കുന്നുണ്ട്. പിന്നെ നമ്മള പായലിട്ടുണ്ട്, ലൈഫ് പ്ലാന്റ് ഇട്ടുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. വലുതായിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം വലുതായിട്ടുണ്ട് എല്ലാം. പിന്നെ ചെറുതുണ്ട്, ആദ്യം വിരിഞ്ഞാക്കിയാണ് ഒത്തിരി വലുതായിക്കണെ. ബാക്കിയെല്ലാം ചെറുതാണ് ഇപ്പോഴും. ഞാൻ പിടിച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അവിടെ അവിടെ കണ്ടോണം പെട്ടെന്ന് കണ്ടോന്നു. അത് മേളിൽ നോക്കി എടുത്തിട്ട് പോണേ, പെട്ടെന്ന് വന്നിട്ടാ പോണ കേട്ടോ. അല്ലത് അവിടെ മറയണേ കാണാം. വെള്ളം നിറയ്ക്കുന്നുണ്ട്, എന്താവുന്ന ഉരുപിടുത്തല. ഞാൻ ചെയ്തനേ ചെറിയ ലീക്ക് ഉണ്ടെന്ന്. അടിയിൽ വെള്ളമൊന്നും വീഴണില്ല, പക്ഷെ ഇത് കാറ്റ് എയർ അടിച്ചിട്ട് നിക്കണില്ല. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലൈവ് പ്ലാന്റ് കേട്ടോ, അന്ന് ഇട്ട് കൊടുത്ത. പക്ഷെ ഇത് ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ ഇത്ര നാള് കിടന്നിട്ട് 2 മാസമായി, ചീഞ്ഞിട്ടൊന്നുമില്ല. ഇത് കുഞ്ഞിലേ ഈ ഇങ്ങനെയുള്ള സാധനം കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേ അതിന് വേണം ഇൻഫ്ലുസോറിയ കൾച്ചറോ. പിന്നെ അത് വാഴയിൽ ഇട്ടുണ്ടാവും. അപ്പോൾ അത് വെള്ളം മാറ്റിയായിരുന്നു. വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴേക്ക് മാറ്റാറുണ്ട്. ഒരു പകുതി വെള്ളം മാറ്റിയിട്ട് പകുതി വെള്ളം നിറയ്ക്കാറുണ്ട്. ഫുഡ് ഇട്ട് കൊടുക്കണമെന്ന് ചീത്തയും വെള്ളം. അപ്പോൾ അതിനും കുറച്ച് മാറ്റിയിട്ട് അങ്ങനെ പകുതി പകുതി വെള്ളം മാറ്റാറുണ്ട് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ പായലും കൂടി വളരണം. ഇത് ഭയങ്കര ചടങ്ങാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ടോ, ഇത്രയും വലുതായി. അപ്പൊ നമ്മളിത് ഈ വെള്ളം ഒന്ന് മാറ്റും കേട്ടോ. വെള്ളം കുറച്ച് മാറ്റിയില്ലെങ്കിൽ മീനെ പിടിക്കാൻ മതി പാടാ. കുഞ്ഞുങ്ങളെ കിട്ടല്ല. അപ്പൊ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഗോൾഡൻ ഗൗരാമി. നമ്മുടെ വെള്ളം അധികം മാറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് മീനുകൾ സർവൈവ് ചെയ്യണമെങ്കിൽ ആ വെള്ളം തന്നെ വേണം. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ മീന് പിടിക്കാൻ. ഇതുണ്ടോ, കുഞ്ഞതുണ്ട് വലുതുണ്ട്. അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇടാമ്പാ, ഇറക്കി വിട്ടാൽ പതുക്കപ്പോ. ഈ ഗൗരാമി ആയ കാരണമാണ് എനിക്ക് ഗൗരാമിന് കൂടുതൽ. പക്ഷേ എന്തുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് മാറ്റേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ചീത്തയായി കഴിഞ്ഞാലും അത് മേളിൽ നിന്ന് ഓക്സിജൻ എടുക്കണേ. അതുതന്നെ പെട്ടെന്ന് എല്ലാം ഒളിക്കോ കേട്ടോ. അതേ അത് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, പെട്ടെന്ന് മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും പേടിച്ചു പോയിരുന്നു. വെള്ളം ഒത്തിരി അധികമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കിട്ടണില്ല. അത് കാരണം കേട്ടോ ഇതിങ്ങനെ ഒരു വഴി നോക്കണേ. കുറച്ച് വെള്ളം കളഞ്ഞു ഓസിട്ട് ഓടിക്കണം. ഞാൻ വെള്ളം ശരിക്കും പറ്റിച്ചു കേട്ടോ. ഞാൻ പിടിക്കാൻ എളുപ്പമായിരിക്കും, എല്ലാവർക്കും പിടിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. ഇതിനകത്ത് വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഇതാട്ടോ മാക്സിമം വലിപ്പം അതിൻ്റെ. ശരി, അടുത്ത് കാണിച്ച് എല്ലാം എല്ലാം തന്നെ കേട്ടോ. അത് കണ്ടോ, ഈ വേളം കിട്ടി കിട്ടി. അപ്പോ ഇതാണ് നമ്മുടെ ടാങ്കിന്റെ അവസ്ഥ. നമ്മൾ എല്ലാ മീനുകളെ എടുത്തിട്ട് മറ്റേ ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതിനകത്തേക്ക് തന്നെ ഇടാൻ പോട്ടോ. ഇപ്പൊ 1 മാസം 2 മാസമായി കഴുകാറില്ല, വെള്ളം മാറ്റാറുണ്ടെന്നു ഇടയ്ക്ക്. ഇതുണ്ട്, അപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് കേറിയിരിക്കും കേട്ടോ. ഉണ്ടോ, വലുതും ഉണ്ട് ചെറുതും ഉണ്ട് എല്ലാം ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് എവിടെയൊക്കെ ഉണ്ടോ, അതിന്റെ ഇടയ്ക്കൊക്കെ ഇട കൂടി എടുക്കുന്നുണ്ടോ. അതുമാതിരി പേടിച്ച് വരാൻ പറ്റിയത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഇതിനകത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചിരാം. അപ്പൊ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ബ്രീഡ് ചെയ്ച്ച് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങള്. അതിനുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്നാ പറഞ്ഞു വലുതായ കാരണം ഒരു സന്തോഷം. കുഞ്ഞുങ്ങളും ഉണ്ട്, അത്യാവശ്യം മീഡിയം ടൈപ്പ് ഉണ്ട്. ഇനി വളരാനുണ്ട്, അധികം ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ അന്ന് 1000 കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞായിരുന്നു. 1000 കുഞ്ഞുങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ നിന്ന് മാറ്റം കേട്ടോ അതിനകത്തേക്ക്.
അപ്പൊ നമ്മുടെ ഗൗരാമി കുഞ്ഞുങ്ങൾ ഞാൻ ലൈറ്റ് ശരിക്കും വെട്ടത്തിൽ കൊണ്ട് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഒരു 100 മേലുണ്ടാവും കേട്ടോ, 100 മേലിൽ എന്തായാലും ഉണ്ടാവും. ഇത് ചെറിയ പാത്രത്തിലാണ് ഇട്ടേക്കണേ, എല്ലാം ഗോൾഡൻ ഗൗരാമിയാണ് കണ്ടോ. ഞാൻ ടാങ്കിലേക്ക് തന്നെ തിരിച്ചിടാൻ പോകട്ടോ. കൾച്ചർ ചെയ്തിട്ട് അതായിരുന്നു കൊടുത്തത്. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ കൊടുത്തത് ആർട്ടീമിയ ഫ്ലേക്സ് ആണ്. അതായത് നമ്മൾ കൊടുത്തത് പോംപാനോയുടെ ബ്ലഡ് വോം ഫ്ലേക്സ് ആണ് കൊടുത്തത്. ഓടി കളിച്ചു കിടക്കുന്നുണ്ട്. ഞാൻ ടാങ്കിലേക്ക് മാറ്റിട്ടോ അതിനെ, ഇപ്പം തന്നെ നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്താണ്. 2 വേറെ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആണെങ്കിൽ പോകാൻ പറ്റുള്ളൂ. അത് കാരണം കേട്ടോ, നമ്മൾ മീനിന്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടൊന്ന് എടുത്തതാണ്, ചെറിയൊരു വീഡിയോ ആയിരുന്നു. പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് നമ്മൾ എടുത്തതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മളുടെ വീഡിയോസ് എല്ലാം കാണാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.